ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. മാർവൽ സിനിമ യൂണിവേഴ്സിൽ എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് ആരാധകർ ഉള്ള ഒരു വ്യക്തിയാണോ അല്ലേന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് തോർ, ഗോഡ് ഓഫ് തണ്ടർ എന്നൊക്കെ തന്നെ പറയാം, നമ്മുടെ ഓസ്ഗാർഡിൻ്റെ മകൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ തോർ മൂവിയിൽ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ MCU സിനിമയ്ക്കുള്ളിൽ തോറിനെ കാണിച്ചിട്ടുള്ളത് വളരെ കുഞ്ഞായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. കുഞ്ഞായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തോറിൻ്റെ പവറൊന്നും നമുക്ക് MCU സിനിമയ്ക്കുള്ളിലേക്ക് കാണിച്ചിട്ടില്ല. MCUനെയും കോമിക്കിനെയും വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തോർ എന്ന് പറയുന്നത് കോമിക്കിൽ പുലിയാണ്, പുലി എന്ന് പറഞ്ഞാലും പറ്റില്ല, പുപ്പുലിയാണ്. സോ ആ ഒരു ലെവലാണ് നമുക്ക് കോമിക്കിൽ തോറിനെ കാണിച്ചിട്ടുള്ളത്. സോ യഥാർത്ഥത്തിൽ തോറിൻ്റെ നിങ്ങൾക്കറിയാത്ത കുറച്ചധികം പവറും, തോർ കുട്ടിയാണോ അല്ലെങ്കിൽ പുലിയാണോ പുലിക്കുഞ്ഞാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. തോറിൻ്റെ പവറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് മരുന്നായിരിക്കും. ആൻഡ് നമ്മുടെ ഓടിൻ്റെ മകനാണ് തോർ. ആൻഡ് എക്സ്പെഷ്യലി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിൻ്റെ ആദ്യത്തെ മകൻ കൂടിയാണ് തോർ. പക്ഷേ നമുക്ക് മൂവിയിലേക്ക് വരുമ്പോൾ ഹെലയാണ് ആദ്യത്തെ കുട്ടി എന്ന് നമുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിലും കോമിക്കിൽ ഓടിൻ്റെ മകൻ ആദ്യത്തെ മകനാണ് നമ്മുടെ തോർ എന്ന് പറഞ്ഞാൽ കാണിച്ചിട്ടുള്ളത്. സോ പുള്ളിക്കാരനെ ഓടിൻ്റെ ഫുൾ ബ്ലഡും പുള്ളിക്കാരൻ്റെ സീരിയൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ കൂടിയാണ്, ഒരു ഓടിൻ ഫോഴ്സ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് കണക്ട് ആയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. ആൻഡ് പേഴ്സണലി ഒരുപാട് നമുക്ക് പറയാനില്ലെങ്കിൽ പോലും പുള്ളിക്കാരനെ പറ്റി പേഴ്സണലായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ലാംഗ്വേജ് പുള്ളിക്കാരൻ നന്നായിട്ട് അറിയാം. സോ അത് വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും തോറിന് കഴിയും. ആ ഒരു രീതിയിലൊരു ക്യാപ്പബിലിറ്റി ഉണ്ട്. നമ്മുടെ ഭൂമിയുണ്ടല്ലോ, ഭൂമിയെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ തോറിന് അറിയാം. ഭൂമിയെ പറ്റിയിട്ട് മാത്രമല്ല യൂണിവേഴ്സിനെ പറ്റിയിട്ടും, യൂണിവേഴ്സിലെ പല ഹീറോസുകൾക്കും അറിയാത്ത പല കാര്യങ്ങളും തോറിന് വളരെ ഈസി ആയിട്ട് അറിയാം. പലതും അറിയാമെങ്കിൽ പോലും ഒരു അറിയാത്ത അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയെപ്പോലെ ബിഹേവ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ് തോർ എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാമെന്നുള്ളൊരു വ്യക്തിയാണ്. പിന്നെ നമ്മുടെ ലോക്കി കുഞ്ഞിലെ മുതലേ തോറിൻ്റെ അടുത്ത് ഈ ഒരു ഇല്യൂഷൻസുകൾ കാണിച്ച് പറ്റിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ റിയാലിറ്റി ഏതാണ്, ഇലൂഷൻസ് ഏതാണെന്നുള്ളത് തോറിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഇലൂഷൻസ് ക്രിയേറ്റ് ചെയ്താൽ പോലും വളരെ ഈസി ആയിട്ട് അതിനകത്ത് വീഴാതെ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് ഏജ് ഓഫ് അൾട്രോണിൽ വേണ്ട തോറിൻ്റെ മൈൻഡ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലൂഷൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഇലൂഷൻ ഉള്ളിലേക്ക് തോറ് പോകാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. എന്നത് ഇലൂഷനുള്ളിലേക്ക് വീഴില്ല എന്നല്ല, അതിനുവേണ്ടിട്ട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് തോറിന്. സോ തോറിനെ മനസ്സിലാവും അത് ഇലൂഷൻ ആണെന്നുള്ളൊരു കാര്യം. എന്നിട്ടും വാണ്ടയുടെ ഒരു പവർ കൊണ്ടാണ് പിന്നെ പതിനൊരു പുള്ളിക്കാരൻ വീണു വന്നത്. അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ മൈൻഡ് കുറച്ചധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് നമ്മുടെ തോറണ്ണൻ എന്ന് തന്നെ നമുക്ക് പറയാം. ആൻഡ് അതിനപ്പുറം ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തോറിന് വെതറൊക്കെ ചേഞ്ച് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് കഴിയും. സോ അതായത് നമ്മുടെ എല്ലാവരും ചിന്തിക്കുന്നത് തോറിന് ആ ഒരു മിയാൻമർ അല്ലെങ്കിൽ ആ ഒരു പുള്ളിക്കാരൻ്റെ ആ ഒരു ചിട്ടയിലുണ്ടെങ്കിൽ മാത്രമേ വെതറിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, ലൈറ്റ്നിങ് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലോ, അങ്ങനെയല്ല. പുള്ളിക്കാരൻ അല്ലാതെയും പവർ വെച്ചിട്ട് സ്വയം തൻ്റെ പവർ വെച്ചിട്ടാണ് അത് ചെയ്യാൻ പറ്റുക. തോറിന് സ്വന്തമായിട്ടൊരു പവറുണ്ട്, അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോർ ഈ ഒരു മിയാൻമർ യൂസ് ചെയ്യുന്നത്. മിയാൻമർ ഇല്ലെങ്കിലും വെതറും ലൈറ്റ്നിങ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ തോറിന് പറ്റും. അതുപോലെ തന്നെ നമുക്ക് കോമിക്കിലൊരു തവണ ക്വിക്ക് സിൽവർ ഉണ്ടല്ലോ, ക്വിക്ക് സിൽവർ വളരെ വേഗത്തിൽ പോകുന്നൊരു വ്യക്തിയാണ് ക്വിക്ക് സിൽവർ. സെക്കൻഡ്സിനുള്ളിൽ പോകുന്ന വ്യക്തിയാണ് ക്വിക്ക് സിൽവർ. സോ ആ ഒരു ക്വിക്ക് സിൽവറിനെ പോലും തോർ ഒരു തവണ അറ്റാക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മിയാൻമർ വെച്ചിട്ട്. സോ അത്രമാത്രം സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ കഴിയുന്നൊരു വ്യക്തി കൂടിയാണ് തോർ എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു സ്പീഡ് ഫുള്ളായിട്ട് പുള്ളിക്കാരനെ യൂസ് ചെയ്തിട്ടില്ല. കോമിക്കിൽ നമുക്ക് ഹൈപ്പീരിയൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്, സിൽവർ സഫർ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. ഇവർ രണ്ടുപേരെയും എതിർത്ത് നിന്നിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് തോർ എന്ന് പറയുന്നത്. ഇവരുടെയൊക്കെ പവർ എന്ന് പറയുന്നത് നാനോ സെക്കൻഡ്സിൽ പവറുള്ളവരാണ് ഇവർ രണ്ടുപേരും എന്ന് പറയുന്നത്. ഡിഫറൻറ്റ് പവറാണ്, അത് നാനോ സെക്കൻഡ്സ് ലെവലില്. ആ ഒരു നാനോ സെക്കൻഡ്സിൽ ഡിഫറൻറ്റ് പവറുള്ള ഇവരുണ്ടല്ലോ, ഇവരെ രണ്ടുപേരെയും ആ ഒരു വേഗത്തിനനുസരിച്ച് തോറിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത്രമാത്രം ക്യാപ്പബിലിറ്റി ഉള്ളൊരു വ്യക്തി കൂടിയാണ് നമ്മുടെ തോർ എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു ലൈറ്റ്നിങ് വേഗം എന്ന് പറയുന്നത്, അതായത് ഒരു ലൈറ്റ്നിങ്ങിനെയും കാട്ടിയിട്ടും വേഗത്തിൽ അല്ലെങ്കിൽ ഒരു തണ്ടറിനെയും കാട്ടിയിട്ട് വേഗത്തിൽ തോറിന് ട്രാവൽ ചെയ്യാൻ പറ്റും. അത്രമാത്രം ക്യാപ്പബിലിറ്റീസിൽ തോറിന് നന്നായിട്ടുണ്ട്. പിന്നെ എത്രമാത്രം ചൂട് വന്നു കഴിഞ്ഞാലും ആ ഒരു ചൂടിനെയൊക്കെ താങ്ങി നിർത്താനുള്ള താങ്ങാനുള്ളൊരു കഴിവ്, ഒരു ക്യാപ്പബിലിറ്റി തോർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്, അല്ലെങ്കിൽ നമ്മുടെ ഓഡിൻ്റെ മകന് ഗോഡ് ഓഫ് തണ്ടറിന്, ഗോഡ് ഓഫ് തണ്ടർ എന്നാണ് തോറിനെ പറയുക, അല്ലെങ്കിൽ തണ്ടറിൻ്റെ ദൈവം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് MCUയിൽ കാണിച്ചിരിക്കുന്നത് തോറിൻ്റെ സിമ്പിളായിട്ടുള്ള ആ ഒരു രൂപം മാത്രമാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. തോറിന് യഥാർത്ഥത്തിൽ ഗോഡ് ഓഫ് തണ്ടറായിട്ട് നമുക്ക് കാണിച്ചിട്ടില്ല. ഗോഡ് ഓഫ് തണ്ടറായിട്ട് തോറിനെ കാണിച്ചു കഴിഞ്ഞാൽ
എം സി ഒക്കെ നിന്ന് വിറച്ചോ അമ്മാതിരി പവറാണ് തോർന്നെന്ന് പറയുന്നത്. അധികം ചൂടിനെ താങ്ങാൻ പറ്റും, പിന്നെ അതുപോലെ തന്നെ അധികം പവറിനെ താങ്ങാൻ പറ്റും, എത്രമാത്രം ചൂടിനെയും പുള്ളിക്കാനെ താങ്ങാൻ പറ്റും. ആ റഗ്നാറോക്ക് സിനിമയിൽ തന്നെ നിങ്ങൾ നോക്കാം, റഗ്നാറോക്ക് ഇവൻറ്റിൽ ഹൾക്ക് ഒരു 10-20 അടി നമ്മുടെ തോറിൻ്റെ മോന്തയിൽ അടിക്കുന്നുണ്ട്. ഹൾക്കിൻ്റെ ആ ഒരു കൈവെച്ച് അടിച്ചു കഴിഞ്ഞാൽ മോന്തയൊക്കെ ചെതറിപ്പോവും, സത്യമല്ലേ? പക്ഷേ റഗ്നാറോക്കിൽ ആ ഒരു ഇവൻറ്റിൽ ഹൾക്ക് ഇടിച്ചിട്ട് തോറിൻ്റെ മുഖത്തു നിന്നൊരു തുള്ളി ബ്ലഡ് പോലും വന്നിട്ടില്ല. കാരണം അത്രമാത്രം തങ്ങി നിൽക്കാനുള്ള, വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു പവർ തോറിനുണ്ട്. ഏകദേശം 4,000 crore ജനങ്ങളുള്ളൊരു പ്ലാനറ്റ്, ഒരു പ്ലാനറ്റിന് ഒരു ദിവസം നമ്മുടെ താനോസ് റേ വെച്ച് തകർക്കാൻ നോക്കുകയാണ്, തകർക്കും. സോ റേ വെച്ച് ആ ഒരു പ്ലാനറ്റിന് തകർക്കുന്ന സമയത്ത് 4,000 crore ജനങ്ങൾ മരിക്കും. പക്ഷേ തോറിന് മാത്രം ഒരു അല്പം പോലും ഒരു കേടുപോലും ആ ഒരു പ്ലാനറ്റിൽ വെച്ച്, ആ ഒരു സംഭവത്തിൽ റേ വെച്ച് തകർക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്രമാത്രം താങ്ങാൻ പറ്റും പവറിനെയും കാര്യങ്ങളെയൊക്കെ തന്നെ, അത്രമാത്രം ക്യാപ്പബിലിറ്റി ഉള്ളൊരു വ്യക്തി കൂടിയാണ് തോറെന്ന് പറയുന്നത്. പിന്നെ അധികം വെയിറ്റിനെ താങ്ങാൻ കഴിയും തോറിന്, എത്രമാത്രം വേണമെങ്കിലും വെയിറ്റിനെ താങ്ങാൻ കഴിയും. പിന്നെ അതോടൊപ്പം ഒരു തവണ നമ്മുടെ ഓസ്ഗാർഡിന് വഴി താഴേക്ക് പോകുന്ന സമയത്ത്, സ്പേസിൽ ഓസ്ഗാർഡ് ആകാശത്ത് നിന്ന് വീഴുന്ന സമയത്ത് ആ ഒരു ഓസ്ഗാർഡിനെ താങ്ങി നിർത്തുന്നത് തോറാണ്. സോ ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു 6 ഭൂമിയെ താങ്ങി നിർത്താനുള്ളൊരു കഴിവ് തോറിനുണ്ട്. സൂപ്പർമാനെ പോലെ, നമ്മുടെ ഡി സിയിലെ സൂപ്പർമാനാണെങ്കിൽ മാർവലിൽ നമുക്ക് തോറിനെ പറയാം. അത്രമാത്രം പവറും കാര്യങ്ങളൊക്കെ തോറിനുണ്ട്. പിന്നെ തോറിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ക്രിപ്റ്റോന് പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, മെഫിസ്റ്റോ ഉണ്ടല്ലോ, മെഫിസ്റ്റോ പോലും ഒരു തവണ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ തോറിൻ്റെ ആ ഒരു പവർ കണ്ടിട്ട് നെട്ടിപ്പോട്ടുണ്ടായിരുന്നു. ഒരു തവണ മെഫിസ്റ്റോ നമ്മുടെ തോറിനെ മെൻ്റലി സ്ട്രെങ്ത് ഉണ്ടല്ലോ, അവരെ മെൻ്റൽ സ്ട്രെങ്ത് ഡിഫീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, മെൻ്റലി പുള്ളിക്കാരനെ തോൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് മെഫിസ്റ്റോക്ക് പോലും തോറിൻ്റെ മെൻ്റൽ സ്ട്രെങ്തിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു തവണ മെഫിസ്റ്റോനെ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, പുള്ളിക്കാരൻ്റെ കയ്യിൽ എന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ടൈമിൽ തീർത്ത് കളഞ്ഞിട്ടായിരുന്നു. സോ അത്രമാത്രം പവറുള്ള ഒരു വ്യക്തിയാണ് തോർ എന്നാണ് പറഞ്ഞത്. മെൻ്റൽ സ്ട്രെങ്ത് അത്രമാത്രം അധികമാണ്. പിന്നെ അതുപോലെ തന്നെ കോമിക്കിൽ ഒരു തവണ ഒരു ദ്വീപിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടുവന്ന് വെച്ചൊരു വ്യക്തി കൂടിയാണ് തോന്നുന്നു പറഞ്ഞത്. ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു ദ്വീപിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് വെക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. പക്ഷേ ആ ഒരു ദ്വീപിനെ അങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു തോറ്. പിന്നെ അതുപോലെ തന്നെ അത്രമാത്രം സ്ട്രെങ്ത് ഉള്ളൊരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരു തവണ ഒരു ട്രെയിനിൻ്റെ പാളം തകരുന്ന സമയത്ത് ട്രെയിനിനുള്ളിൽ ഒരുപാട് ആൾക്കാരിരിക്കുകയാണ്. സോ ആ ഒരു ട്രെയിൻ കറക്റ്റ് പാളത്തിൽ കൂടി പോകാനായിട്ട് തോറ് കയറി പാളത്തിൽ കിടക്കും. ആ ട്രെയിൻ പോയതിനു ശേഷമാണ് തോറ് എണീക്കുക. അപ്പോൾ തോറിൻ്റെ ദേഹത്തൊരു ചെറിയൊരു പോറൽ പോലും പറ്റില്ല. ഒന്ന് ആലോചിച്ചൊക്കെ, ട്രെയിൻ കയറി പോയിട്ട് ഒന്നും പറ്റിയിട്ടില്ല, അത്രമാത്രം സ്ട്രെങ്ത് തോന്നുണ്ട്. ഇതൊക്കെ കോമിക്കിൽ തോറിൻ്റെ സ്റ്റോറിയിൽ പറയുന്നതാണ്. പിന്നെ ഒരു തവണ നമ്മുടെ സെർപ്പൻ സ്നേക്ക് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് വളരെ ഭീകരമായിട്ടുള്ളൊരു സ്നേക്കാണ്. ഭൂമിയെ ചുറ്റി വരിയും, ഭൂമിയെ മൊത്തത്തിൽ കവർ ചെയ്യും ആ ഒരു സ്നേക്ക്. ആ ഒരു സമയത്ത് തോറ് വന്നിട്ട് നോക്കിയിട്ട് പാമ്പ് എണീച്ച് പോടേന്ന് പറയും, കേൾക്കൂല. തോറ് ഒരു കൈ വെച്ചിട്ട് തൂക്കി അതിനടുത്തങ്ങ് കളയാണ്, സ്പേസിലോട്ട്. ആ പാമ്പ് തെറിച്ച് പോവാണ്. സോ നാലോചോ, ഒരു കൈ വെച്ചിട്ടാണ് ആ ഒരു പാമ്പിനെ, ഭൂമിയെ മൊത്തം മരിഞ്ഞേക്കുന്ന നമ്മുടെ സെർപ്പൻ സ്നേഹിനെ വലിച്ചെടുത്ത് കളയുന്നത്, ഒറ്റ കൈയുണ്ട്. അത്രമാത്രം പവറാണ് മച്ചാനെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഓടിൻ്റെ സോഡ് ഉണ്ടല്ലോ, ആ ഒരു സോഡ് എടുത്തിട്ട് ഒരു തവണ നമ്മുടെ സെലക്സിയിൽ, അല്ലെങ്കിൽ എറ്റേണൽസിലൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുള്ള സെലക്സിയിൽ പുള്ളിക്കാരനെ നെഞ്ചിൽ കുത്തി കിടക്കുന്നുണ്ട് സെലക്സിയൻ്റെ ഈ ഓടിൻ സോഡ് എടുത്ത്. അത്രമാത്രം പവറാണ് മച്ചാന്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരനെ പിടിച്ചാൽ കിട്ടില്ല. ഭ്രാന്തരത്തിലൊരു മനുഷ്യനാണ് തോറെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു തവണ നമ്മുടെ മിയാൻമർ ഉണ്ടല്ലോ, തോറിൻ്റെ മിയാൻമർ ചിറ്റിയല്ലെന്ന് മലയാളത്തിൽ നമുക്ക് പറയാം. അതെടുത്തിട്ട് ഒരു സെലക്സിയറിൻ്റെ തല കണ്ട് അടിച്ച് പൊട്ടിച്ചളയും, ആമർ തലയിലുള്ള ആമർ അടിച്ച് തകർത്തില്ലേയും ആ ഒരു മിയാൻമർ വെച്ചിട്ട്. സോ അത് കണ്ടിട്ട് സെലക്സിയിൽ വരെയും പേടിച്ചു. അത്രമാത്രം ദേഷ്യമാണ് നമ്മുടെ മച്ചാൻ, അത്രമാത്രം പവറുണ്ട്. ഒരു തവണ നമ്മുടെ അടമാൻ്റെ അറിയാമല്ലോ, ഈ അടമാൻ്റെയും വെച്ചിട്ട് തോറിനെ ഒരുത്തവണ ഒരു മച്ചാൻ ഇങ്ങനെ കെട്ടിയിടാണ്. സോ അതിനെ ലൈസായിട്ട് ദേഷ്യം വരുമ്പോൾ ഒരു കൈ വെച്ചെന്ന് അനക്കുമ്പോൾ തന്നെ ആ അടമാൻ്റെ ഇതിനെ പൊട്ടിച്ചാൻ കളയും. പിന്നെ പലപ്പോഴും നമ്മുടെ എന്ത് ചെയ്യുന്നത്, ഉരുക്കിനെ വലയ്ക്കും തകർക്കാനുള്ളൊരു കഴിവുണ്ടെന്നാണ് പറയുന്നത്. വൈബ്രേനിയം നമ്മുടെ ആരാണ്, നമ്മുടെ ബ്ലാക്ക് പാന്തറിൻ്റെ സ്യൂട്ട്, ആ വൈബ്രേനിയത്തിനെ പോലും തോറിന് ഡിഫീറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കാര്യം കോമിക്കിൽ പറയുന്നില്ലെങ്കിൽ പോലും വൈബ്രേനിയത്തിനെയും കാട്ടിന് പവറുള്ളതാണ് ആ ഒരു അടമാൻ്റെയും മറ്റു സംഭവമൊക്കെ തന്നെ. അതിനെയൊക്കെ തന്നെ തോറിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് തോറെന്ന് പറയുന്നത്. വൈബ്രേനിയം സപ്പോസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, അതുവരെയും നമുക്ക് കോമിക്കിൽ കാണിച്ചിട്ടില്ല. അവഞ്ചർ ബാസ് എക്സ്പാൻഡിൽ അഥവാ ഫീനിക്സ് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവഞ്ചേഴ്സിലെല്ലാം പേടിച്ചോടും, എക്സ്പാൻഡൊക്കെ പേടിച്ചോടും. ആ ഒരു സമയത്ത് നമ്മുടെ തോറ് മാത്രമാണ് നിന്നിട്ട് നമ്മുടെ ഫീനിക്സിൻ്റെ കൂടെ എതിർത്ത് നിൽക്കുന്നത്. സോ എല്ലാവരും ഞെട്ടിപ്പോകും ആ ഒരു സമയത്ത് തോറ് ഫീനിക്സിൻ്റെ അടുത്ത് എതിർത്ത് നിൽക്കുന്ന കാണുമ്പോൾ. അത്രമാത്രം ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഉള്ളൊരു വ്യക്തിയാണ്. എൻ്റെ അതുപോലെ സിൽവർ സഫർ ഒരു തവണ നമ്മുടെ തോറിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് കോസ്മിക് ഷീൽഡ് വെച്ചിട്ട് പുള്ളിക്കാൻ്റെ സിൽവർ സഫർ പറയും, നിൻ്റെ ആമർ നിൻ്റെ ചിറ്റിയിൽ നിൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടല്ലേ
നീ ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നത്, നിൻ്റെ ചിറ്റിയാൽ ഞാനും എടുത്ത് മാറ്റിയ നീ എന്നെ അടിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാൻ ഹാമർ എടുക്കുകയാണ്. ഹാമർ എടുത്തിട്ട് കോസ്മിക് ആ ഒരു പവർ വെച്ചിട്ട് ഷീൽഡ് വെച്ചിട്ട് മൊത്തത്തിൽ കവർ ചെയ്യുകയാണ് ആ ഹാമറിനെ. സോ ആ ഒരു കോസ്മിക് ഷീൽഡ് വെച്ച് കവർ ചെയ്തതിന് ബ്രേക്ക് ചെയ്ത് ഒരു ഹാമർ പുള്ളിക്കാരനെടുക്കും, എടുത്ത് തിരിച്ച് അടിയും. സോ ആ ഒരു ലെവലൊരു പവർ മച്ചാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു തവണ നമുക്ക് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത് കോമിക്കിൽ ഇതുവരേക്കും നമുക്ക് സിനിമയിൽ മാർബലിലൊന്നും കാണിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് ഗോഡ് ബ്ലാസ്റ്റ്. എം സിയിൽ ഇതുവരേക്കും നമുക്ക് യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് തോന്നുന്നത് ലവ് ആൻഡ് തണ്ടറിൽ യൂസ് ചെയ്യായിരിക്കും. ഈ ഗോഡ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ടല്ലോ, അതാണ് തോറിൻ്റെ ഏറ്റവും ഫൈനൽ ഒരു എൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത്. അതായത് തോറിൻ്റെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഒരു തവണ നമ്മുടെ കോമിക്കിൽ പറഞ്ഞൊരു കഥയാണ്. നമ്മുടെ ഗാലക്സിയൽസ് ഉണ്ടല്ലോ, നമ്മുടെ സെലക്സിയൽസിൻ്റെയൊക്കെ കിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഗാലക്സിയൽസിൽ ഒരു തവണ എന്ത് ചെയ്യുന്നുണ്ട്, ഗാലക്സിയിൽ നമ്മുടെ തോറിനെ അടിക്കാനായിട്ട് വരുന്ന സമയത്ത് ഈ ഗോഡ് ബ്ലാസ്റ്റ് യൂസ് ചെയ്ത് നമ്മുടെ ഗാലക്സിയലിനെ അടിക്കുകയാണ്. അടിക്കുന്ന സമയത്ത് ഗാലക്സിയിൽ ജീവനും കൊണ്ട് ഓടും. ഗാലക്സിയിൽ പറഞ്ഞൊരു കാര്യം, ആ ഒരു സമയത്ത് എങ്ങനെ തോറിൻ്റെ കയ്യിൽ എന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ തോറെന്നെ കൊന്നു കളഞ്ഞിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അമ്മാതിരി ഗാലക്സിയിലിനെ പോലും പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മേ ബി ലവ് ആൻഡ് തണ്ടറിൽ കാണിക്കുമായിരിക്കും ഗോഡ് ബ്ലാസ്റ്റ്. അത് ഗംഭീരമായിട്ടുള്ളൊരു മൊമെൻ്റ് ആണത്. പിന്നെ വോൾവെയറിൻ്റെ ഒരു ദേഷ്യം ഉണ്ടല്ലോ, ആ വോൾവെയറിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു ദേഷ്യം വരും. അതുപോലെ തോറിന് ഒരു ദേഷ്യം വരും. തോർ മാഡ്നസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. വോൾവെയറിനെ വരുന്നതിനെ കാട്ടിലും 10 മടങ്ങ് ദേഷ്യമാണ് ആ ഒരു സമയത്ത് തോറിന് വരിക. തോറിന് അങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് തോൻ്റെ ശരീരത്തിലെ ഓരോ മുടിയുടെ ഇടയിൽ നിന്ന് പോലും ലൈറ്റ്നിങ് വരും. സോ ആ ഒരു ലൈറ്റ്നിങ്ങിൻ്റെ അടുത്തൊരു 10 കിലോമീറ്റർ അടുത്തൊക്കെ തന്നെ ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കരിഞ്ഞു പോകും. ആ ഒരു ലെവലാണ് ലൈറ്റ്നിങ് തോൻ്റെ ദേഹത്ത് എന്ന് പറയുക. സോ അത്രമാത്രം തോൻ്റെ ദേഷ്യം വരുന്നൊരു മൊമെൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റീങ്കിങ് തോറുണ്ട്. സോ ആൾറെഡി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നൊരു തോറാണ് ഈ തോറെന്ന് പറയുന്നത്. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓഡിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിൻ സോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാണ് കൊടുക്കുക. പക്ഷേ ഇവിടെ നമ്മുടെ തോറ രണ്ട് കണ്ണ് കൊടുത്തിട്ട് അവിടെ ഒരു വലിയൊരു മരമുണ്ട്, ആ ഒരു മരത്തിൽ തൂങ്ങി മരിക്കും. സന്ദേശം പുള്ളിക്കാരൻ വേറിട്ടൊരു റീങ് ക്യൂങ് തോറായിട്ട് മാറുന്നുണ്ട്. തോറിൻ്റെ ഏറ്റവും ഭ്രാന്തനായിട്ടുള്ളൊരു തോറെന്നൊക്കെ തന്നെ നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ റഗ്നാറോക്ക് ഇവൻ്റ് ഉണ്ടല്ലോ, ഇത് നടത്തുന്ന ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദസസ് ഇസ് എബോവ് ദ ഷാഡോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അല്ലെങ്കിൽ ഇവരെന്ന് പറയുന്നത് നമ്മുടെ സെലക്സീസിലേക്ക് പോലെ ദൈവങ്ങളാണ്. സോ ഇവരെന്ന് പറയുന്നത് ബാക്കിയുള്ള ദൈവങ്ങളുടെ ദൈവം എന്ന് തന്നെ നമുക്ക് പറയാം. റഗ്നാറോക്ക് ഇവൻ്റിൽ മരിക്കുന്ന ദൈവങ്ങൾ പവർ ഇവർ ഭക്ഷിച്ചാണ് ഇവർ ജീവിക്കുന്നത്. സോ അങ്ങനെ ആ ഒരു മൊമെൻ്റ് ആ ഒരു സംഭവം തോറ് മനസ്സിലാക്കിയിട്ട് ശരി, നിങ്ങൾ ദൈവങ്ങളെ കൊന്ന് ആ ഒരു ദൈവങ്ങളുടെ പവർ ഭക്ഷിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ റഗ്നാറോക്ക് ഇവൻറ്റിന് നടത്തേണ്ടത്, നിങ്ങളുണ്ടെങ്കിലല്ലേ റഗ്നാറോക്ക് ഇവൻറ്റ് നടത്തേണ്ടതുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇവന്ന് ദോസസ് എബോവ് ദ ഷാഡോസിനെ ഒന്നും നമ്മുടെ ഓഡിനൊന്നും കണ്ടിട്ടില്ല സത്യം പറഞ്ഞത്. പക്ഷേ തോറ് കാണുകയാണ്, തോറ് പോയി തേടി കണ്ടുപിടിച്ച് അവന്മാരെയൊക്കെ 4 പേരെ ചെന്നമ്മനെ അടിച്ച് തകർത്തലായി. 4 പേരെ വേറെ അമ്മമാരുണ്ട്, അതിൽ 4 പേരെ അടിച്ച് തകർത്തലായി. ഓടിന് പോലും കാണാൻ പറ്റാത്തവന്മാരായിരുന്നു. സോ അമ്മാതിരി ഒരു ലെവലിൽ പവർഫുള്ളാണ് നമ്മുടെ തോർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റിസ് ലീഗ് ഇവൻറ്റിൽ നമുക്ക് കോമിക്കിൽ പറഞ്ഞിട്ടുള്ള ഒന്നാണ്, സൂപ്പർമാൻ്റെ കൂടെ എതിർത്ത് നിൽക്കും. ആൾമോസ്റ്റ് സൂപ്പർമാനെ തോപ്പിക്കാൻ പോകും, പക്ഷേ സൂപ്പർമാനെ തോപ്പിക്കില്ല, തോപ്പിച്ചിരുന്നെങ്കിൽ തീർന്നേനെ. തോപ്പിക്കുന്ന ഒരു വക്കിലേക്ക് ഞാൻ പോകുന്നുണ്ട്. അമ്മാതിരി പവർ ഉള്ളൊരു വ്യക്തിയാണ് നമ്മുടെ തോറ്. നമ്മൾ കാണുന്ന പോലെ എം സിയിൽ കണ്ട പോലെ വെറും കുഞ്ഞല്ല തോർ എന്ന് പറയുന്നത്. തോറൊരു ജഗജാല കില്ലാടി ആയിട്ടുമാണ്. പവറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ പവറൊന്നും നമ്മൾ ഇതിലേക്ക് എം സിയിൽ കണ്ടിട്ടില്ല. എം സിയിൽ കണ്ടു കഴിഞ്ഞാൽ എം സിയിൽ നിന്ന് വിറച്ചു പോകും. അമ്മാതിരി മനുഷ്യനാണ് ലവ് ആൻഡ് തണ്ടറിൽ. വ്യത്യസ്തമായിട്ട് തോറിനെ നമുക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം.